അബുദബിയിൽ നടന്ന ഇന്ത്യൻ ഓഷ്യൻ റീം അസോസിയേഷൻ മന്ത്രിതല യോഗം സമാപിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന മന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള വ്യാപാര ടൂറിസം ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ ഓഷ്യൻ റീം അസോസിയേഷൻ മന്ത്രിതല യോഗത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ മഹാസമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 22 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ത്യൻ ഓഷ്യൻ റീം അസോസിയേഷൻ. കഴിഞ്ഞ 3 ദിവസമായി അബുദാബിയിൽ നടന്ന ഇന്ത്യൻ ഓഷ്യൻ റീം അസോസിയേഷൻ മന്ത്രിതല യോഗം സമാപിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന മന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുത്തത്. UAE ക്യാബിനറ്റ് മന്ത്രിയും അബുദാബി ഗ്ലോബൽ മാർക്കറ്റിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനുമായ അഹമ്മദ് അലി അൽ സയ്യദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുത്തു. ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള വ്യാപാര ടൂറിസം ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ഇന്ത്യൻ ഓഷ്യൻ റീം അസോസിയേഷൻ മന്ത്രിതല യോഗത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ലോകത്ത് അതിവേഗം വളരുന്ന ഏഷ്യ, ഓഷ്യാനിയ, ആഫ്രിക്കൻ രാജ്യങ്ങളെ കടൽമാർഗം ബന്ധിപ്പിക്കുന്ന വിശാലമായ സംവിധാനമെന്ന നിലയിൽ IORAക്ക് ഇന്ത്യ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്ന് വി മുരളീധരൻ അറിയിച്ചു. 1997-ൽ സ്ഥാപിതമായ അസോസിയേഷന്റെ ആസ്ഥാനം മൗറീഷ്യസ് ആണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുസ്ഥിര വളർച്ചയും വികസനവും പ്രോത്സാഹിപ്പിക്കാൻ അസോസിയേഷൻ ശ്രമിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി. ലോകത്തെ പകുതി കണ്ടെയ്നർ കപ്പലുകളും ലോകത്തിന്റെ 1/3 ചരക്ക് ഗതാഗതവും 2/3 ലോക എണ്ണ കയറ്റുമതിയും വഹിക്കുന്ന സമുദ്ര വ്യാപാര മാർഗമാണ് ഇന്ന് ഇന്ത്യൻ മഹാസമുദ്രമെന്ന് IORA ഭാരവാഹികൾ അറിയിച്ചു. നയരൂപവൽക്കരണത്തിനും അക്കാദമിക് പഠനങ്ങൾക്കും ഉപരിയായി IORA വ്യാപാര പങ്കാളിത്തങ്ങൾക്കും മറ്റും അവസരമൊരുക്കി പ്രവർത്തന മേഖല വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യൻ വാണിജ്യ വ്യവസായ മേഖലകൾക്ക് ഇതിനായി വലിയ സംഭാവനകൾ നൽകാൻ കഴിയും. ഈ ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യയിലെ ബിസിനസ് ചേംബറുമായി സഹകരിച്ച് 2020-ൽ ബീച്ച് ക്രൂയിസ് ടൂറിസം ശില്പശാല സംഘടിപ്പിക്കുമെന്നും മന്ത്രി വി മുരളീധരൻ അറിയിച്ചു. NTV അബുദാബി. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.